നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിവാര്യമായത് സംഭവിച്ചിരിക്കുന്നു ഇന്ന് ഒരു മിറക്കിൾ പ്രതീക്ഷിച്ചാണ് ഇന്ത്യൻ ആരാധകർ ഈ മത്സരം കാത്തുനിന്നത് ഈ മത്സരത്തിലേക്ക് ഉറ്റുനോക്കിയത് അത് സംഭവിച്ചില്ല വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ നായകൻ ചെറുത്തുനിൽപ്പിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തെ ബെൻ സ്റ്റോക്സ് മടക്കി അയച്ചതോടെ ഇന്ത്യയുടെ അവസാന പ്രതിരോധവും പൊളിഞ്ഞു ഇപ്പോൾ വമ്പൻ വിജയം ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നു 227 റൺസിനാണ് അവർ വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ടോപ്പ് സ്കോറർ ആയത് നായകൻ വിരാട് കോഹ്ലി തന്നെയാണ് അദ്ദേഹം 72 റൺസ് എടുത്തു പക്ഷേ അദ്ദേഹത്തെ ബെൻ സ്റ്റോക്സ് മടക്കിയതോടെ ബാക്കി കാര്യങ്ങൾ ചടങ്ങ് മാത്രമാവുകയായിരുന്നു ഈ ഇന്നിംഗ്സിൽ രോഹിത് ശർമ്മ ഇന്നലെ തന്നെ കീഴടങ്ങിയിരുന്നു അദ്ദേഹം 12 റൺസുമായി പുറത്തുപോയി ഇന്ന് രാവിലെ ശുഭ്മൻ ഗിൽ 50 റൺസ് എടുത്തു അദ്ദേഹത്തെ ജിമ്മി ആൻഡർസൺ പുറത്തേക്ക് വിട്ടു ചേതേശ്വർ പൂജാര 15 റൺസുമായി പുറത്തുപോയി വിരാട് കോഹ്ലിയെ നമുക്കറിയാം ബെൻ സ്റ്റോക്സ് ആണ് പുറത്താക്കിയത് അജിങ്ക്യ രഹാനെ റൺസ് ഒന്നും എടുക്കാതെ പുറത്തുപോയി ഋഷഭ് പന്തിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ 11 റൺസ് എടുത്ത് നിൽക്കെ ജിമ്മി ആൻഡേഴ്സൺ മടക്കി അയച്ചു വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ ഇന്നിംഗ്സിൽ ഹീറോയായ വാഷിംഗ്ടൺ സുന്ദറിന് അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞില്ല ആർ അശ്വിന്റെ ചെറുത്തുനിൽപ്പ് 9 റൺസിൽ അവസാനിച്ചു നദീം റൺസ് ഒന്നും എടുക്കാതെ മടങ്ങിയിരിക്കുന്നു ഇഷാന്ത് ശർമ്മ 5 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നെങ്കിലും മറുഭാഗത്ത് ജസ്പ്രീത് ബൂംറ 4 റൺസ് എടുത്ത് കീഴടങ്ങുകയായിരുന്നു ഒരു വലിയ ഒരു പരാജയം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തം മണ്ണിൽ നേരിട്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ പോയി വീരേതിഹാസം രചിച്ച് മടങ്ങി വന്ന ടീമിന് ഇവിടെ ഇംഗ്ലണ്ടിനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ് അത് സംഭവിച്ചില്ല ഇന്ന് 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇന്ത്യയുടെ വിജയസാധ്യത തീരെയില്ലായിരുന്നു സമനിലയ്ക്ക് വേണ്ടി ഇന്ത്യ പൊരുതുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ ഒരു പിച്ചിൽ അവസാന ദിവസം അത് എത്ര കണ്ട് സാധ്യമാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്കകളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായി ഭവിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്രെ ആർച്ചർ 9 ഓവർ എറിഞ്ഞു ഒരു വിക്കറ്റ് എടുത്തു ജാക്ക് ലീച്ച് ആണ് മിന്നി തിളങ്ങിയത് ആദ്യ ഇന്നിംഗ്സിൽ കൂടുതൽ അടി വാങ്ങി കൂട്ടിയ ബൗളറായിരുന്നു ജാക്ക് ലീച്ച് എന്ന് ഓർക്കുക അദ്ദേഹം ഇപ്പോൾ 26 ഓവർ എറിഞ്ഞ് 4 വിക്കറ്റുകൾ എടുത്തിരിക്കുന്നു ജിമ്മി ആൻഡേഴ്സൺ 11 ഓവറിൽ 3 വിക്കറ്റുകൾ നേടി ഡോംബസും ബെൻ സ്റ്റോക്സും ഓരോ വിക്കറ്റുകൾ വീതം നേടുകയും ചെയ്തു അതോടുകൂടി ഇംഗ്ലണ്ട് വിജയിച്ചു കയറിയിരിക്കുന്നു ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടാം ടെസ്റ്റിലേക്കാണ് ചെന്നൈയിൽ തന്നെയാണ് ആ ടെസ്റ്റ് നടക്കുന്നത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം